ഹായ് എല്ലാവർക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇപ്പോൾ ഒരു ചെറിയ ഷോപ്പിങ്ങിനോട് ഇറങ്ങിയതാ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻ്റർ ജാക്കറ്റൊക്കെ മേടിച്ചു, നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടുകാണല്ലോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. കുറച്ച് വിൻ്റർ ജാക്കറ്റൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ പോകുന്നത് ഒരു വിൻ്റർ ബൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഷൂസ് ഞാൻ മേടിച്ചായിരുന്നു വാൾമാർട്ടിൽ നിന്ന്. പക്ഷേ വിൻ്റർ ടൈമിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ അത് പോരാ. കുറച്ചുകൂടെ ലെങ്ത്തുള്ള നമ്മുടെ നീ ലെങ്ത് ഇല്ലെങ്കിലും തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലെങ്കിലുള്ള ഏതെങ്കിലും ഷൂസ് വേണം. അപ്പോൾ അതെന്തായാലും മേടിക്കണം. വാൾമാർട്ടിൽ ഞാൻ ഒരെണ്ണം കണ്ടു, പക്ഷേ അതിൻ്റെ സൈസ് എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ സൈസ് കുറച്ച് കുറവായിരുന്നു, അതിൻ്റെ സൈസ് 8 ആയുള്ളു. അപ്പോൾ കറക്റ്റ് 8 സൈസ് ഉള്ളതാണ് എൻ്റെ ഷൂസ്. വിൻ്റർ ബൂട്ട്സിന് വേണ്ടിയിട്ട് 8 എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ വിൻ്റർ ടൈമിൽ കുറച്ചുകൂടെ കട്ടിയുള്ള വിൻ്റർനൊക്കെ പറ്റി സോക്സ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ആ ടൈമിൽ ഈ ഷൂസ് പിന്നെയും നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവാൻ തന്നെ. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ലൂസ് അല്ലാത്ത ഷൂസ് മേടിക്കണം. ഒത്തിരി ലൂസും പാടില്ല, ഒത്തിരി ടൈറ്റും. ഫിംഗേഴ്സിന് അത്യാവശ്യം ഇതുള്ള രീതിയിൽ, എയർ കയറാത്ത രീതിയിലുള്ള, അതും പ്രത്യേകിച്ച് മേടിക്കേണ്ടത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇത് വേണം മേടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാനിപ്പോൾ നോക്കിയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏതെങ്കിലും വിൻ്റർ ഷൂസ് നല്ലത് കാണുകയാണെങ്കിൽ, പിന്നെ എനിക്ക് കുറച്ച് ബഡ്ജറ്റ് ഇതുണ്ട്, ഒത്തിരി വില കൂടി എടുക്കാൻ പറ്റില്ല. വാൾമാർട്ടിൽ കണ്ടതിന് ഏകദേശം $60 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്ന ഏതെങ്കിലും വിന്നേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നോക്കണം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാനേഡിയൻ ടയേഴ്സ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് പോകണം. അവിടെയും കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇനി വേറെ ദിവസം തപ്പണം. ഇന്നിനി വയ്യ, ഇന്നിപ്പോൾ ഓൾറെഡി ഈവനിങ് 4:30 ആവാറായി ഇവിടെ. അപ്പോൾ ഈ ഒത്തിരി വേണ്ടി അതിന് വേണ്ടിയിട്ട് അലയാനായിട്ട് വയ്യ. ഇന്ന് ഒന്നാമത് സൺഡേ ആണ്, എല്ലാ ഷോപ്പ്സും ഇവിടെ ഏകദേശം ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ക്ലോസ് ചെയ്യും. ഇപ്പോൾ 5 ഒക്കെ വരെ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു ടൈമേ കിട്ടുള്ളൂ. ഒരു 1/2 hour 1 hour ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എഴുതിയെടുക്കും, ഇല്ലെങ്കിൽ അത് വേറെ ദിവസത്തേക്ക് മാറ്റിവെക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. പറ്റുവാണെങ്കിൽ ഷൂസൊക്കെ കാണിക്കാം, മോഡൽസൊക്കെ കാണിക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ മോഡൽസും ലേഡീസിനൊക്കെ പറ്റിയതാണ്, ജെൻസിന് പറ്റിയത് വളരെ കുറവാണ്. ഇഷ്ടപ്പെട്ടെടുക്കുന്ന ഷൂസിനൊന്നും സൈസ് ഇല്ല. മിക്കതും എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരും കൊണ്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ട് വേണമായിരിക്കും. വാൾമാർട്ടിലെ ഷൂസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഇവിടുത്തെ ഷൂസിന്, പക്ഷേ അതേപോലെ തന്നെ പ്രൈസും ഉണ്ട്. ഇതൊക്കെ കിഡ്സിന് പറ്റിയതാണ്, കിഡ്സിന് പറ്റിയ ഒത്തിരി വെറൈറ്റി, ഒത്തിരി സെലക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. $39 ഈ ജാക്കറ്റ് ഒന്നും അത്ര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല കണ്ടിട്ട്.
ഈ ജാക്കറ്റുകളൊന്നും നമുക്ക് വിൻ്ററിനകത്ത് ഇങ്ങനെ നമ്മൾ നടന്നൊന്നും പോകുന്നവർക്കൊന്നും പറ്റിയതല്ല. നമ്മളിപ്പോൾ പുറത്തൊക്കെ കാഷ്വലായിട്ട് കാറിലൊക്കെ പോകുന്നവർ, കാറിൽ അവിടെ പോയി ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ഓഫീസിലേക്കാണ് കയറുന്നത്, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കാറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കയറുന്നത്, അതായത് എല്ലായിടത്തും ഹീറ്ററൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അതൊക്കെ നമുക്ക് ധാരാളമാണ്. വിൻ്ററിലൊക്കെ ഇങ്ങോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സൊക്കെ ഇതേപോലത്തെ ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇവിടുത്തെ നാട്ടിലെ വില കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ വില കുറച്ച് കുറവാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നാട്ടിൽ നമുക്ക് ഇവിടുത്തെ ഇതേപോലെ തന്നെ ഇത് ബ്രാൻഡഡാണ്, അതേപോലെ ബ്രാൻഡഡ് ക്ലോത്ത്സിൻ്റെ വിലയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. എന്നാലും നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെ നിന്ന് നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ് കൂടുതലായിരിക്കും. ചെക്ക് ഔട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കൗണ്ടറുകളുണ്ട്, അല്ലെങ്കിൽ സെൽഫ് ചെക്ക് ഔട്ട് ഓപ്ഷനുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്, എനിക്കൊന്നും എനിക്ക് സൈസ് കറക്റ്റായിട്ടുള്ളൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നണം നല്ലതൊക്കെ ഇതേപോലെ ആദ്യമേ വന്ന ടൈമിൽ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ വിൻ്റർ സ്റ്റോക്കൊക്കെ ഇനി വരുമ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും. പിന്നെ ഒരെണ്ണം നല്ലത് കണ്ടത് കുറച്ച് പ്രൈസിയാണ്, ആ റേറ്റിലൊന്നും വിൻ്റർ ബൂട്ട്സ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മിക്കവാറും ഞാൻ വാൾമാർട്ടിൽ കണ്ടത് തന്നെ സൈസ് ഓൺലൈൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ഭയങ്കര ഇതായിട്ടുള്ളതാണ്, നല്ല -50 ഒക്കെ വരെ ഐസ് ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. കുറച്ച് ലുക്കൊക്കെ കുറവാണ്, പക്ഷേ അത് വെച്ചിട്ട് നോക്കണം. അതാണ് ഞാനിപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കണേ. അപ്പോൾ ഇവിടെ എനിക്ക് കണ്ടൊന്നും അത്ര പോരാ, ചിലതൊന്നും കുറച്ചുകൂടെ ലെങ്ത്ത് വേണം. ലെങ്ത്ത് അല്ലാത്തത് നല്ല മോഡൽസൊക്കെ ഉണ്ട്, പക്ഷേ ലെങ്ത്ത് ഉള്ളത് ആണ് മേടിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്ക് ഐസിലൊക്കെ നടക്കുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് ലെങ്ത്ത് ആയിട്ടുള്ളത് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ ഇനി വേറെ ഷോപ്പിലൊന്നും കയറാനുള്ള ടൈമില്ല, 5-6 ആകുമ്പോഴത്തേക്ക് കൂടെ ക്ലോസ് ആകും. അപ്പോൾ എനിക്ക് അതിന് മുന്നേ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, ഇനി വാൾമാർട്ടിലൊന്നും പോയി കുറച്ച് ഗ്രോസറി മേടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഓൺലൈൻ തന്നെ നോക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഷൂസൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ടൈം ഉണ്ട്, അതുകൊണ്ട് ധൃതി പിടിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെറുതെ കാശ് കളയുന്നില്ല. വിൻ്റർ ബൂട്ട്സ് മേടിക്കാനാണ് വന്നെങ്കിലും ചെറിയൊരു വിൻ്റർ ജാക്കറ്റ് മേടിച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും വിൻ്ററിന് തണുപ്പ് തുടങ്ങിയുള്ള ഞാൻ എപ്പോഴും ഹുഡിയാണ് ഇടുന്നത്. അപ്പോൾ ഹുഡിക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സ്റ്റോറിലൊക്കെ കയറുമ്പോൾ ഹുഡീസ് നമുക്ക് ഊരണം, അതായത് ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഹുഡി ഇട്ടുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ സ്റ്റോറിനകത്ത് നിന്ന് ഭയങ്കര പോച്ചില്ലായിരിക്കും. ഇപ്പോൾ സ്റ്റോറിനുള്ളൊക്കെ ഹീറ്റർ ഉള്ളതുകൊണ്ട് ഈ ഹുഡിയുടെ കാര്യമില്ല, നമ്മൾ ഉള്ളിൽ ടീഷർട്ട് വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഊരാനും എടുക്കാനൊക്കെ ഹുഡിയുടെ ഫ്രണ്ടിൽ സിബില്ലാത്ത ഹുഡിയാണ് എനിക്ക് രണ്ടെണ്ണം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ജാക്കറ്റ് പറഞ്ഞ വലിയ കാശില്ലാത്ത ഒരു $50, $40, $50 നിൽക്കണ പറഞ്ഞ എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു ജാക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഉള്ളിൽ ഇത്തിരി കംഫോർട്ടായിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ഉള്ള വലിയ ഹീറ്റൊന്നും ഉണ്ടാവാൻ വലിയ വാമൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ വലിയ നെഗറ്റീവ് ടെമ്പറേച്ചറൊന്നും താങ്ങാൻ പറ്റിയ ജാക്കറ്റ് ഒന്നുമല്ല, ചെറിയൊരു ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ക്യാപ്പ് എനിക്ക് ഉണ്ടായുള്ളൂ, ഒരു ക്യാപ്പോടെ ഞാൻ മേടിച്ചു, $10-11 ആയതിന്. പിന്നെ ഒരു ഫേസൊക്കെ ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാപ്പില്ലേ, ഫേസ് ക്യാപ്പ് പോലത്തത്, ആ സാധനം പറഞ്ഞ് മേടിച്ചു. അത് ഞാൻ കണ്ടപ്പോൾ മേടിച്ചതാണ്. അതിൻ്റെ ആവശ്യം ഈ പറഞ്ഞ പോലെ സ്നോയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ജാക്കറ്റ് ഇട്ട് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് നമ്മൾ ഈ ഇതേപോലെ സൺഗ്ലാസ് വെച്ചും അതേപോലെ ബാക്കിയുള്ള ഏരിയ മൊത്തം ആ ഫേസ് ക്യാപ്പ് വെച്ചിട്ടും, പിന്നെ
മേലേക്കട ഇതിൻ്റെ ഇതിൻ്റെ വിൻ്റർ ജാക്കറ്റിൻ്റെ ഹുഡി ഇടണമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടേണ്. അപ്പോൾ ഇനി ആ സമയത്ത് ഇതിനു വേണ്ടിയിട്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ടപ്പോൾ മേടിച്ചാണ്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പർച്ചേസ്. അപ്പോൾ അടുത്ത തവണ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.